അങ്ങനെയൊന്നും പുറത്തു വരാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഒരു പോറൽ പോലും ഏൽക്കാതെ എങ്ങനെ പിന്നെയും പഴയപടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ വിജയം നിശ്ചയിക്കപ്പെടുന്നത്, നിങ്ങൾ ആരാണെന്ന് തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നൂറായിരം ആത്മസംഘർഷങ്ങളെ നേരിട്ടുകൊണ്ട് ഇന്ന് ഈ പ്രവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും അവസാനിക്കാൻ വിട്ടുകൊടുക്കാതെ നിങ്ങളെ ജീവിതത്തിലേക്ക് ബലത്തോടെ മടക്കിക്കൊണ്ടിരുവാനുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിന് നമ്മൾ കൈയടിക്കേണ്ട സമയമാണിത്. കാരണം താൻ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ ആരാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവിനുണ്ടെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ളത് ദൈവം താൻ നേരിട്ട് തെളിയിക്കുന്ന സമയത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം പ്രവേശിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ലോകമെങ്ങുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഈ റോമാലേഖനം 1:5 എന്ന് പറയുന്നത് എടുത്താൽ പൊങ്ങാത്തത്ര ഡെപ്തുള്ള ഒരു ദൈവവചനമാണ്. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന യേശുക്രിസ്തു. ഈ ഒരു വേടിൻ്റെ ഒരു ബലമെന്ന് പറഞ്ഞാൽ യേശു ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിച്ചു, സത്യം. പക്ഷേ താൻ മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് തെളിയിക്കപ്പെടുന്നത് യേശു ദാവീദിൻ്റെ സന്തതി എന്നുള്ളതല്ല, മരിക്കുന്നത് വരെ ദാവീദിൻ്റെ സന്തതി ശരി തന്നെ, പക്ഷെ മരിച്ചിട്ട് അങ്ങോട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് മുതൽ കഥ മാറി അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ചില പ്രശ്നങ്ങളിൽ അകപ്പെടുന്നത് വരെ നിങ്ങൾ ആരാണെന്നുള്ളത് നാട്ടുകാർക്കെല്ലാം പൊതുബോധമായിരിക്കും. എന്നാൽ അതിനകത്തുനിന്ന് എങ്ങനെ നിങ്ങൾ വെളിയിൽ വരുന്നു എന്നതുകൊണ്ടാണ് കഥ മാറാൻ പോകുന്നത്. നിങ്ങൾ ആരുടെ മകനോ മകളോ ആയി ജനിച്ച വ്യക്തിയുമായിരിക്കാം. ഒരുപക്ഷേ നല്ലൊരു ബാല്യകാലമോ നല്ലൊരു ജന്മ വഴിയോ പോലും പറയാനില്ലാത്ത നിലയിൽ അപമാനിതകരമായ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളുമായിട്ടായിരിക്കും ഇന്നിപ്പോൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ തുടക്കം എങ്ങനെയാണെന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ ആരുടെ മകനോ മകളോ ആയി ജനിച്ചു എന്നത് ഇവിടെ വിഷയമല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സംഘർഷ ഭൂമിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തു വരുമെന്നത് തെളിയിക്കുന്നത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. തൻ്റെ മകനായി മകളായി നിങ്ങൾ തീർന്നിരിക്കുകയാൽ ഇവൻ എൻ്റെ മകനാണ് ഇവളെൻ്റെ മകളാണ് ഈ കാര്യം ദൈവം സകലരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യും. ഒരാമേൻ പറയണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിലും ഞാൻ അവൻ്റെ തലമുറയാണെന്നുള്ള കാര്യം തെളിയിക്കുന്ന ഒരു ഇവൻ്റാക്കി ദൈവം ഈ സാഹചര്യത്തെ മാറ്റാൻ പോവുകയാണ്. അസാധാരണമെന്നും അമാനുഷികമെന്നും ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ നിലയിലാണ് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ലൈഫ് മാറാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവിതത്തിൻ്റെ പരിശോധനയല്ല, പകരം ഇതവരുടെ പുത്രത്വത്തിൻ്റെ പരിശോധനയാണ്. നിൻ്റെ അപ്പൻ ആരാടാ എന്ന് ചോദിക്കുകയല്ലേ. ആ നിലയിൽ നിങ്ങളുടെ ജന്മത്തിന് നേരെ ശത്രു ചൂണ്ടിയിരിക്കുന്ന ചോദ്യ ചിഹ്നങ്ങളെ, അവൻ ചൂണ്ടിയിരിക്കുന്ന അവൻ്റെ വിരൽ ചൂണ്ടലുകൾക്ക് ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടുവാനുള്ള ഒരു വേദിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. മറുപടി ഈ സമയം പറയേണ്ടത് നിങ്ങളല്ല, അത് ദൈവം തെളിയിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ പിന്നിൽ ആരാണ് എന്നത് ദൈവം തെളിയിക്കും. നിങ്ങളുടെ പുറകിൽ ഏത് കരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നിന്നെ ചോദ്യം ചെയ്യുന്ന സകലരും തിരിച്ചറിയും. യോർദാനിൽ സ്നാനമേറ്റ് മുങ്ങിപ്പൊങ്ങി ഈറനണിഞ്ഞ് നിൽക്കുന്നവനായ എൻ്റെ യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, ദിഗന്ധങ്ങൾ വിളരുമാർ പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കുറച്ചു പേര് കേട്ടു. എന്നാലും അവൻ ജോസഫിനെ മകനാണെന്നും മറിയയുടെ പുത്രനാണെന്നും ഒക്കെ പറഞ്ഞ് നാട്ടുകാർ പലത് വടക്കം പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിശാചും ചോദിച്ചുകൊണ്ട് ചെന്നു, നീ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണോ? ആണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞേ, നീ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണോ? എന്നാൽ താഴോട്ടൊന്ന് ചാടിക്കേ, ദൂതന്മാർ കൈ വഹിച്ചോളൂലോ. ചോദ്യങ്ങളുടെ ഒരു വലിയ പരമ്പര. നീ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണോ? ക്രൂശ കിടക്കുമ്പോഴൊരു ചോദ്യമുണ്ടായിരുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഇറങ്ങിയവ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അങ്ങനൊന്നും വിശ്വസിക്കേണ്ട ആവേ, അങ്ങനൊന്നും വിശ്വസിക്കേണ്ട. കാരണം ദൈവം ഒരു സമയം കഴിയുമ്പോൾ നിശബ്ദനാകും, പിന്നെ കാര്യങ്ങൾ ദൈവം അങ്ങോട്ട് തെളിയിക്കാൻ തുടങ്ങും. മറരൂപമറയിൽ വെച്ചും ദൈവം നമ്പുരാൻ പറഞ്ഞു, മോശയും ഏലിയാവും നിൽക്കുന്ന ദർശനം കാണുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവം നിൽക്കുന്ന യേശു എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ്, ഇവന് ചെവി കൊടുപ്പീൻ. 2 തവണ പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, എന്നിട്ട് മിണ്ടുന്നില്ല ആരും. എന്നാൽ 3-ാം തവണ ദൈവം ഒന്നും മിണ്ടിയില്ല.
പിതാവായ ദൈവം രണ്ട് തവണ പറഞ്ഞു നിർത്തിയെടുത്ത മൂന്നാം തവണ പിന്നെ നാട്ടുകാരെല്ലാം കൂടെ പറയാൻ തുടങ്ങുകയാണ്. അടയ്ക്കപ്പെട്ട കല്ലറ അടയുന്നത് വരെ എല്ലാവരും പറഞ്ഞത് ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മറിയയുടെ പുത്രൻ, ജോസഫിന്റെ പുത്രൻ, തച്ചന്റെ മകൻ, ഇങ്ങനെയൊക്കെയായിരുന്നു പല പേരുകൾ. മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്നത് വരെ പല പേരാണ് അങ്ങോട്ട് പറയുന്നത്. നിന്നെ ചതിച്ചങ്ങോട്ട് ഒതുക്കുന്നത് വരെ പല പേര് പറയും. നീ കുറച്ച് നേരത്തേക്ക് രംഗത്ത് വരാതിരിക്കുമ്പോഴും പല കഥകളും ഇവിടെ അടിച്ചിറക്കുന്നു ചില വിരുദ്ധന്മാർ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതല്ല പൊന്നെ അവസാനം, ഇതല്ല പര്യവസാനം. ഇത് കഴിഞ്ഞ് നിങ്ങൾ കയ്യിൽ ആണിയും അടിച്ച്, കാലിൽ ആണിയും അടിച്ച്, ദേഹം മുഴുവൻ അടിച്ച് കീറി അവശമാക്കി, കാണുന്നൊരു മുഖം മറയ്ക്കത്തക്ക നിലയിൽ നിന്ദിതനാക്കി, ആ തലയെ മുൾകിരീടവും വെച്ച്, ആ തിരുഹൃദയവും കുത്തിത്തുരന്ന്, ഏറ്റവും നീചമായ വിധത്തിൽ അടിച്ചവശമാക്കി വക വരുത്തിയില്ലേ? എന്നിട്ട് ശീലെ പൊതിഞ്ഞ് കല്ലറയിൽ വെച്ച് കല്ലറയുടെ കവാടം കല്ലുരുട്ടി അടയ്ക്കുകയും ആരെയും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അതിന് ബന്ദോബസ്ത് ചെയ്ത് കാവലും ഏർപ്പെടുത്തിയിട്ടും അടങ്ങാത്ത പകയുമായി അവൻ ഉയർക്കത്തില്ല, അവൻ്റെ കഥ തീർന്നെന്നും പറഞ്ഞ് നിങ്ങൾ പാടി നടക്കുന്ന സമയത്തല്ലേ മൂന്നാം നാളിൽ ആ കല്ലറ എല്ലാവരുടെയും കൺമുമ്പിൽ അങ്ങോട്ട് തുറക്കപ്പെട്ടത്? ആ തുറക്കപ്പെട്ട കല്ലറ ഇന്നും തുറന്നാ കിടക്കുന്നത്, ഇന്നും അത് തുറന്നാ കിടക്കുന്നത്. അടയ്ക്കപ്പെടുന്നത് വരെ നിങ്ങൾ പറയുന്നത് ശരിയായിരുന്നു, കല്ലറയുടെ കവാടം മുദ്ര ചെയ്യപ്പെടുന്നത് വരെ പറയുന്നത് ശരിയായിരുന്നു. ദാവീദിൻ്റെ പുത്രൻ അല്ലെങ്കിൽ ജോസഫിൻ്റെ വളർത്തുമകൻ, മറിയയുടെ മകൻ, ഇതൊക്കെ പറയുന്നത് ശരിയായിരുന്നു. പക്ഷേ ഈ സംഘർഷത്തിൻ്റെ അകത്തുനിന്ന്, ഈ പ്രോബ്ലത്തിൻ്റെ അകത്തുനിന്ന് ദൈവം അങ്ങോട്ട് ഉയർപ്പിച്ചതോടുകൂടെ കഥ മാറി. ഇന്ന് ആർക്കും ഒരു സംശയവുമില്ല, സകലരും ഒന്നടങ്കം ദൈവം രണ്ട് തവണ പറഞ്ഞ കാര്യം ആയിരം തവണ ഏറ്റു പറഞ്ഞ് നടക്കുക. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ, യേശു ദൈവത്തിൻ്റെ പുത്രൻ. എന്താ നാട്ടുകാരെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ദൈവം നമ്പുരാൻ നേരിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ ഭയങ്കര മടിയായിരുന്നല്ലോ, എങ്ങനെ അംഗീകരിക്കാതിരിക്കും അല്ലേ? കാരണം കല്ലറയുടെ കവാടം തുറന്ന് മരിച്ചവരുടെ നിന്ന് അവൻ പുനരുദ്ധാനം ചെയ്തപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയും അത് തള്ളിക്കളയാൻ കഴിയത്തില്ല. മരണത്തെക്കാൾ ശക്തി അവൻ്റെ പുത്രത്വത്തിനുണ്ടെന്ന്, അല്ലെങ്കിൽ അവൻ്റെ പിതൃത്വത്തിനുണ്ടെന്ന് ദൈവം പ്രൂവ് ചെയ്തു. ഇന്ന് നീ അകപ്പെട്ട് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ ആരാണെന്നുള്ള കാര്യം. ഇന്ന് അംഗീകരിക്കാത്തവന് നാളെ അംഗീകരിക്കേണ്ട അവസ്ഥ വരും, ഇന്ന് കൈക്കൊള്ളാത്തവന് നാളെ നിനക്ക് വരവേൽപ്പെടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും. എന്താ കാരണമെന്നോ, നീ ജനിച്ചത് ആരുടെയെങ്കിലും മകനോ മകളോ ഒക്കെ ആയിട്ടായിരിക്കും, പക്ഷെ ഇതിനിടയിൽ ദൈവം നിന്റെ അപ്പനായി മാറിയതോടെ കഥ മാറി. ദൈവം നിന്റെ പിതാവും ദൈവം നിന്റെ ഉത്തരവാദിത്തപ്പെട്ടവനുമായി മാറിയതോടുകൂടെ കഥകൾ തിരിഞ്ഞു. ഇനി നീ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്, കർത്താവിന്റെ തീരുമാനം. പുറത്തു വരികയും ചെയ്യും. ഈ കനൽ വഴികളിൽ നീ വെന്തു പോകത്തില്ലെന്ന്, ഈ തിരമാലയിൽ നീ മുങ്ങിപ്പോകത്തില്ലെന്ന്, ഈ സിംഹം നിന്നെ തിന്നത്തില്ലെന്ന് ദൈവം പ്രൂവ് ചെയ്യും. നൂറായിരം പ്രശ്നങ്ങളുടെ നടുവിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരുന്ന ഒരൊറ്റ കാര്യമാണ് ദൈവം നിന്റെ പിതാവായി മാറിയത്, യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായി മാറിയത്, നിന്റെ ലൈഫിൻ്റെ ഗ്യാരണ്ടിയായി മാറുകയാണ്. നീ ആരാണെന്ന് തെളിയിക്കപ്പെടുന്നതിന് അത് നിർണായകമായ കാരണമായി തീരുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, താൻ നിന്റെ അപ്പനാണെന്നുള്ള കാര്യം ദൈവം ഇന്ന് മറ്റുള്ളവർ കാണുകയെ തെളിയിക്കുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ കയറുന്നത്. മരിച്ചവരുടെയിൽ നിന്ന് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ദൈവത്തിൻ്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നവനാൽ ഞങ്ങൾ അപ്പോസ്തലത്വം പ്രാപിച്ചെന്ന് പൗലോസ് പറയുന്നു. അങ്ങനാണെങ്കിൽ എന്നതാ ഇന്നത്തെ ഈ കേൾക്കട്ടെന്ന വചനത്തിൻ്റെ അർത്ഥം? ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടന്നു പോകുന്ന സിറ്റുവേഷനില്ലേ, അതിനകത്തുനിന്ന് പുറത്തു വരുന്നത് പണത്തിൻ്റെ ബലം കൊണ്ടല്ല, കർത്താവിൻ്റെ അപ്പനായതിൻ്റെ ബലത്തിലാണ്. ഇപ്പോൾ കടന്നു പോകുന്ന നാണക്കേടില്ലേ, അതിനകത്തുനിന്ന് നിൻ്റെ തല ഉയരാൻ പോകുന്നത് ആരൊക്കെയോ നിന്നെക്കുറിച്ച് നല്ല കാര്യം പറയാനുള്ളതിൻ്റെ പേരിലല്ല, നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്നവൻ നിൻ്റെ അപ്പനായതിൻ്റെ പേരിലാണ്. ആ നിന്നെ നശിപ്പിക്കും തീർത്ത് കളയുമെന്ന് പറഞ്ഞ് വട്ടം കൂടിയിരിക്കുന്നവന്മാരുടെ വട്ടമേശകളെ പൊളിക്കാൻ പോകുന്ന എന്തിൻ്റെ പേരിലാണെന്നറിയാമോ? നീ നിലനിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ തീരുമാനം നിനക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരോടൊക്കെ തൽക്കാലം കഥയും പറഞ്ഞ് രസിച്ചിരുന്നോളം പറ. ഉയർപ്പിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം താൻ ജന്മം നൽകിയത് തൻ്റെ ജനുസ്സാണെന്ന് തെളിയിക്കുന്ന നേരം വരുന്നു. നീ ജനിച്ചത് ആരുടെയോ മകനായിട്ട, ആരുടെയോ മകളായിട്ട, ഏതോ വീട്ടിലാണ്, പക്ഷെ ഇന്ന് നീ ദൈവ കുടുംബത്തിലാണ്. ഇന്ന് നീ കൃപയാൽ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മകനായി മകളായി ദത്തെടുക്കപ്പെട്ടിരിക്കുക. ഇനിയും ലോകം നിൻ്റെ തലയ്ക്ക് മേൽ പണിയുന്ന ക്രൂശിന് മീതെ നിൻ്റെ ഉയർപ്പ് വെളിപ്പെടുത്തേണ്ടത് നിൻ്റെ അപ്പൻ്റെ ജോലിയാണ്. അവിടുത്തെ അത് വെട്ടിപ്പായിട്ട് ചെയ്യും.
ഒന്ന് ഞാൻ പറയാം, മുടിഞ്ഞു പോകാൻ പറ്റാത്ത നിലയിൽ പണത എഴുന്നേൽപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ കടന്നാക്രമിച്ചാലും തോപ്പിക്കാൻ കഴിയാത്ത ജനസിൽ പുറന്ന ചിലർ ആഹാ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 1000 എതിരികൾ നിൽക്കുമ്പോഴും ദൈവം അനുകൂലമായി നിൽക്കുന്നവൻ്റെ ഭാവി ദൈവം തമ്പുരാൻ വിധിച്ചിരിക്കുന്ന വിജയത്തിലേ എത്തത്തുള്ളെന്ന് ഒരിക്കൽ കൂടെ ദൈവാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഒതുങ്ങിക്കൂടാൻ വരട്ടെ, കൂഞ്ഞിക്കൂടാനും നട്ടൽ വളച്ചു കൊടുക്കാനും വരട്ടെ. ക്രൂശി കിടന്നപ്പോഴും നട്ടൽ നേരെ നിന്നവൻ്റെ ജനസിൽ പിറന്നവരെ, ഈ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ഈ ജീവിതത്തിൽ ഇപ്പോൾ നീ കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഈ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വരും. ഈ നിയമ കുരുക്കുകൾക്കകത്തു നിന്ന് നീ പുറത്തു വരും. ഈ കുടുംബ പ്രോബ്ലത്തിൻ്റെ അകത്ത്, ഈ ഫാമിലി പ്രോബ്ലങ്ങളുടെ അകത്തു നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നിനക്ക് പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിന്നെ അകപ്പെടുത്തിയ ചില വമ്പൻ ചതികൾക്കകത്തു നിന്ന് നീ നിഷ്പ്രയാസം ഒരു കേടും കൂടാതെ പുറത്തു വരുമെന്ന് ദൈവാത്മാവ് വളരെ 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 ശക്തമായി സംസാരിക്കുകയാണ്. അതിശയങ്ങളുടെ നേരമാണ്, തയ്യാറായിക്കോ. കർത്താവിൻ്റെ കരം നിന്നെ തൊടാൻ പോവാ. ഒരു വിശ്വാസം ഇന്ന് പകൽ അകത്തോട്ടൊന്ന് കത്തിക്കാറട്ടെ. എന്നതാത് തീരത്തില്ലെന്ന്, കൊന്നാലും തീരത്തില്ലെന്ന്, കൊന്ന നാട്ടി പിന്നെയും ജീവിക്കാനുള്ള ശക്തിയുണ്ടെന്ന്, നിന്ദിച്ചാലും പോകുന്ന മാന്യതയല്ല ഇതെന്ന്, നിന്ദിച്ചവൻ തന്നെ സ്തുതി പാടുന്ന നിലയിൽ ഇത് കിരീടം വെച്ച് എഴുന്നേറ്റ് വരുമെന്ന്. ഓ, കല്ലറ വെച്ച്, കല്ലറയ്ക്കകത്ത് വെച്ച് കല്ലുകൊണ്ട് അടച്ചു പൂട്ടിയാലും അകത്തിരുന്ന് പുഴുത്ത് തീരത്തില്ലെന്ന്, മൂന്നാം നാളെന്നൊരു ദിവസമുണ്ടെങ്കിൽ പുനരുദ്ധാനം എന്താണെന്ന് കഴിവേറ്റിയവന്മാരെല്ലാം നോക്കി നിന്ന് തിരിച്ചറിയുന്ന സമയമായി എൻ്റെ ജന്മം തിരികെ വരുമെന്നുള്ളതായ ഉറപ്പ് നിങ്ങളുടെ അകത്തോട്ട് കയറട്ടെ. ജീസസ് തള്ളിക്കളഞ്ഞവർക്കും നിന്ദിച്ചൊതുക്കിയവർക്കും പഴി പറഞ്ഞ് രസിച്ചവർക്കും എല്ലാം മീതെ ദൈവം നിനക്കെഴുതുന്ന ഭാവി, നീ തൻ്റെ കുഞ്ഞാണെന്നുള്ളതായ, തൻ്റേതായ ജനസിൽ പിറന്നവനാണ് നീ എന്നുള്ളതായ ദൈവത്തിൻ്റെ വിശദീകരണം നിങ്ങളെക്കുറിച്ച് തമ്പുരാൻ വെളിപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളായിട്ട് കൂടുതൽ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല. പുനരുദ്ധാനത്തിൻ്റെ ശക്തി ബാക്കി കാര്യങ്ങളെ വെടിപ്പോടെ ചെയ്തോളും. അങ്ങനാണെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സന്തോഷിച്ച് പ്രാർത്ഥിക്കാമല്ലയോ. ഇനി എന്നാ പേടിക്കാനാ? കർത്താവിൻ്റെ ബലത്തിൻ്റെ പിൻബലം, കർത്താവിൻ്റെ ശക്തിയുടെ പിൻബലമുള്ളവർ എന്ന നിലയിൽ ആഹ്ലാദിക്കരുതോ? എന്നാവാ നമുക്ക് പ്രാർത്ഥിച്ചേക്കാം. നമുക്കൊന്ന് കൈ കോർത്ത് പിടിക്കാം അല്ലേ. യേശുവേ, അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ പൊന്നു മക്കളുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദുരിതക്കയത്തിൽ വീണത് മുടിയാനല്ലെന്ന്, ഈ എതിരികളുടെ നടുവിൽ വീണത് ചത്തുപോകാനല്ലെന്ന്, കർത്താവെ ഈ രോഗം പിടിച്ചത് നിര്യാതന്മാരുടെ ഗണത്തിൽ ആയിപ്പോകാനല്ലെന്ന്, വിടിവിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ ദൈവത്തിൻ്റെ പൈതലെന്ന് തെളിയിക്കപ്പെടുന്ന ഭാവിക്കായി, ആ ദൈവമേ നീ ഇന്ന് പകൽ ഇവരെ കണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഈ വിടുതലിൻ്റെ ശക്തിയെ ഞാൻ പകർന്ന്, ബലത്തെ പകർന്ന്, കൃപ പകർന്ന്, ഇവരെ ഇന്ന് പകൽ ആത്മാവിൽ കരുത്തരാക്കി മാറ്റുന്നു. തടസ്സങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഓ മറ്റുള്ളവർ ബന്ധിച്ചിടത്തു നിന്ന് ദൈവവരെ അഴിച്ചെടുക്കുകയും മറ്റുള്ളവർ അടച്ചു പൂട്ടിയിടത്തു നിന്ന് ദൈവം ഇവരെ തുറന്നു പുറത്തു കൊണ്ടുവരികയും മറ്റുള്ളവർ നിന്ദിച്ചിടത്ത് ദൈവവരെ മാനിച്ചുയർത്തുകയും ചെയ്യുന്ന അസാധാരണവും അസുലഭവുമായ ആ നല്ല ഭാവിക്ക് ഇവരെ യോഗ്യരാക്കിയിരിക്കുകയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷ അല്പം വൈകിയത്. ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യും ദേവദാസനെ, അത് കിട്ടാൻ ചേട്ടൊരു സന്തോഷമില്ലെന്ന്. അങ്ങനാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് പിന്നെയും പിന്നെയും വരാതിരിക്കും? ഒരുപാട് സ്നേഹത്തിന് ഒരുപാട് നന്ദി. നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഹൃദയം തുറന്ന് ഞാൻ നന്ദിയും കടപ്പാടുമുള്ളവനാണെന്ന് ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ വിളിച്ചറിയിക്കുക. അടുത്ത പ്രവചനദൂതിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരവുമായി നാം ഒത്തുചേരും. അതുവരെ ഇമ്മാനുവേൽ നമ്മളോട് കൂടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.